നമസ്കാരം. ഈ പിൻവാതിൽ നിയമനങ്ങളും സ്ഥിരപ്പെടുത്തലുകളും താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു യുവജന സംഘടനയാണ് DYFI. AYF പോലും ഈ ഒരു കാര്യത്തിൽ വളരെ ശക്തമായ ഒരു നിലപാടാണ് പലപ്പോഴും സ്വീകരിച്ച് കണ്ടത്. അപ്പോൾ DYFI എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഈ ഒരു വിഷയത്തിൽ ഈ ഇടത് സർക്കാരിന്റെ ആ മുഖമൊന്ന് രക്ഷിക്കാനായിട്ട്. കാരണം DYFIക്കാർക്ക് നന്നായിട്ടറിയാം ഈ കാണിക്കുന്നത് താന്തോന്നിത്തരമാണ് എന്നുള്ളത്, അല്ലെങ്കിൽ തരംതാണ പരിപാടിയാണ് എന്നുള്ള കാര്യം DYFIക്കാർക്ക് സഖാക്കന്മാർക്ക് നന്നായിട്ടറിയാം. പക്ഷേ പുറത്ത് പറയാൻ പറ്റില്ലല്ലോ, ഒതുക്കത്തിൽ പറയാം എങ്കിലും ജനങ്ങൾ കേൾക്കെ ഒന്നും പറയാൻ പറ്റില്ല. AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ AA റഹീമിനും PA മുഹമ്മദ് റിയാസിനും ഒക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് വിശദീകരിക്കാനും ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്താനും മാത്രമേ അവർക്കൊക്കെ സാധിക്കുന്നുള്ളൂ കഴിഞ്ഞ കുറെ നാളുകളായി. അപ്പോൾ DYFI ഇതാ പുതിയൊരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. കേട്ടാൽ രസകരമായ പരിപാടിയാണ്. ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് അവിടെയൊക്കെ PSC മുഖേന ജോലി കിട്ടിയ ആളുകളുടെ ലിസ്റ്റ് എടുക്കും. അല്ല, ഈ ലിസ്റ്റ് എടുക്കണമെങ്കിൽ ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് വിവിധ യൂണിറ്റുകളെ ഏകോപിപ്പിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? PSCയിൽ വിവരാവകാശ രേഖ കൊടുത്താൽ എത്ര പേർക്ക് സർക്കാർ ജോലി ഏതൊക്കെ വകുപ്പിൽ ലഭിച്ചു എന്ന് അവർ പറയില്ലേ? അല്ലെങ്കിൽ അതിനുള്ള വിശദീകരണം കിട്ടില്ലേ? ഇതിപ്പോൾ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറി ഈ ശബരിമല കാലത്ത് നടത്തിയതുപോലെയുള്ള ഗൃഹസന്ദർശന പരിപാടി എന്നതുപോലെ അതിന്റെ ആ രീതിയിൽ തന്നെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ന്യായീകരിക്കാനും മുഖം രക്ഷിക്കാനുമുള്ള ശ്രമമാണ് DYFI നടത്തുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് AA റഹീമും സംഘവും. ഇതിനുള്ള എല്ലാ ചുമതലയും വഹിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് AA റഹീം തന്നെയാണ്. എല്ലാ ഗ്രാമാന്തരങ്ങളിലും കയറി PSCക്കാരുടെ അല്ലെങ്കിൽ PSC മുഖേന ജോലി കിട്ടിയവരുടെ ലിസ്റ്റ് എടുക്കുകയാണ്. എന്നിട്ട് ഇത്ര പേർക്ക് ഞങ്ങൾ PSC മുഖേന ജോലി കൊടുത്തു എന്ന് പറയാനായിരിക്കും. അല്ല, PSC മുഖേന ജോലി ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അംഗീകരിക്കുന്നു, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, ആൾക്കാർ സമരം ചെയ്യുന്നുണ്ട്, അതും അവിടെ നിൽക്കട്ടെ. ഈ ആൾക്കാരെ തിരികെ കയറ്റലും സ്ഥിരപ്പെടുത്തലും വിളിച്ചുകൊണ്ടുപോയി ജോലി കൊടുക്കലും സർവകലാശാലകളിൽ അനധികൃതമായി അയോഗ്യരെ നിയമിക്കലും ഒക്കെ ഇതിനുള്ള ഒരു പ്രതിവിധിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു പ്രതിവിധിയാണോ ഈ PSC മുഖേന ജോലി കൊടുക്കുന്നത്? PSC എന്നാൽ AKG സെന്ററിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസിയാണോ? ഒരിക്കലുമല്ല. PSC കേരള സർക്കാരിന്റെ ഏജൻസിയാണ്. നിങ്ങളല്ലെങ്കിൽ നിങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ വേറെ സർക്കാർ വന്നാലും PSC മുഖേന ആളുകൾക്ക് ജോലി കൊടുക്കും. നമുക്ക് ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ കയറിയുള്ള DYFI ഈ നാടകത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. നിയമന വിവാദവും യുവജന സമരങ്ങളും ഒക്കെ കൊടുമ്പിരികൊണ്ടിരിക്കെ പ്രതിരോധത്തിന് ഇറങ്ങാനായി DYFIക്ക് CPM നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭരണകാലത്ത് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചവരുടെ എണ്ണം പ്രചരിപ്പിക്കുകയും അതുവഴി തൊഴിലിനായി സമരം ചെയ്യുന്നവരോട് പൊതുജനങ്ങൾക്കുള്ള അനുകമ്പ ഇല്ലാതാക്കുകയുമാണ് DYFIയുടെ ദൗത്യം. ഉദ്ദേശം ഇതാണ്. അതായത്, ഇത്ര പേർക്ക് ജോലി കൊടുത്തു, പിന്നെ എന്തിനാണ് ഇവർ സമരം ചെയ്യുന്നത് എന്ന് പൊതുജനങ്ങൾ ചോദിക്കണം, അല്ലെങ്കിൽ പൊതുജനങ്ങൾ ചിന്തിക്കണം. അതിനുവേണ്ടിയുള്ള കുടില തന്ത്രമാണ് DYFI ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്, ആവിഷ്കരിക്കാൻ പോകുന്നത്. DYFIയുടെ എല്ലാ വില്ലേജ് കമ്മിറ്റികളിലും കണക്കെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സമരക്കാരുമായുള്ള മധ്യസ്ഥ ശ്രമത്തിന് നിയോഗിച്ച യുവജന സംഘടനയെ തന്നെയാണ് പിൻവാതിൽ നിയമന വിവാദം ചെറുക്കാനുള്ള പരിചയമായി ഇപ്പോൾ CPM ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ചർച്ചയ്ക്ക് DYFIയുടെ മധ്യസ്ഥത വേണ്ട എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം വരുന്നതിന് തൊട്ടു മുൻപാണ് വിവിധ സർക്കാർ ഏജൻസികളിൽ സർവീസുകളിൽ ജോലി ലഭിച്ചവരുടെ എണ്ണമെടുക്കാൻ CPM സംസ്ഥാന കമ്മിറ്റി DYFIക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓരോ വകുപ്പിലും PSC മുഖേന ജോലി ലഭിച്ചവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കും. ഇതിനായി വിവിധ സർവീസ് ട്രേഡ് യൂണിയനുകളുടെ സഹായം DYFI തേടും. DYFI മേഖലാ കമ്മിറ്റികളായിരിക്കും ഈ പട്ടിക ക്രോഡീകരിക്കുക, കണക്കുകൾ പൊതുനിരത്തിൽ പ്രദർശിപ്പിക്കും. അതിനാണ് പരിപാടി. എല്ലാം ഈ ഫ്ലക്സ് ബോർഡ് പ്രദർശിപ്പിക്കലാണല്ലോ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടി. പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നേട്ടം തൊഴിൽരഹിതരുടെ സമരവീര്യത്തിൽ തകരും എന്ന ആശങ്കയാണ് ഇപ്പോൾ CPMൽ ഉണ്ടായിരിക്കുന്നത്. പിൻവാതിൽ നിയമന വിഷയത്തിൽ കാര്യമായ വിട്ടുവീഴ്ചയ്ക്ക് ഒരുക്കമല്ല എന്ന സൂചന നൽകുമ്പോൾ തന്നെ DYFIയെ മുൻനിരയിൽ നിർത്തി ഈ സമരം തണുപ്പിക്കാനും അത് ഒതുക്കി തീർക്കാനുമാണ് ഇപ്പോൾ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പരാതിയാണ് വ്യാപകമായി ഉണ്ടാകുന്നത്. AA റഹീമിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഉദ്ദേശം ഇതാണ്, ഈ സർക്കാർ സർവീസിൽ ജോലി ചെയ്തവരുടെ അല്ലെങ്കിൽ ജോലി കിട്ടിയവരുടെ ഈ ഇടതുപക്ഷ ഭരണകാലത്ത് ജോലി കിട്ടിയവരുടെ പട്ടികയുണ്ടാക്കി, അല്ല ഈ PSC മുഖേന പിൻവാതിലൂടെ എത്ര പേർ കയറി എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം കേട്ടോ. നമ്മുടെ നസീമും ശിവരഞ്ജിത്തും ഒക്കെ സ്വന്തം വീട്ടിലിരുന്നും അല്ലെങ്കിൽ അവർ പറയുന്ന സ്ഥലത്തിരുന്ന് പരീക്ഷ എഴുതുകയും ഒന്നാം റാങ്ക് നേടുകയും ഒക്കെ ചെയ്തത് ഇവരുടെ കാലത്ത് തന്നെയാണ്. ഇവരുടെ ആളുകൾ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാണ്. അങ്ങനെ PSCയുടെ ഏറെക്കും ഒരു കാര്യം ചെയ്തോളൂ, PSC മുൻവാതിൽ വഴി നിയമനം നേടിയവരുടെ കണക്ക് ഒന്ന് വെക്കുക, പിൻവാതിൽ വഴി നിയമനം നേടിയവരുടെ കണക്ക് കൂടെ ഒന്ന് പരിശോധിക്കുക. രണ്ടും കൂടി പരിശോധിച്ച് രണ്ടും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചെറിയ പട്ടിക തയ്യാറാക്കിയെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വാർത്തയ്ക്കെതിരെ വലിയ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഈ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതായത് പിൻവാതിലും മുൻവാതിലും ഉണ്ടല്ലോ, PSCക്കും ഇത് രണ്ടും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. വാർത്തകളും അനുഭവങ്ങളും ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും DYFI പ്രതിരോധ സംവിധാനവുമായി എത്തിയിരിക്കുകയാണ്. ജനങ്ങളെ തണുപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ഇത് CPM
എമ്മിനെ സിപിഎമ്മിന്റെ മുഖം രക്ഷിക്കാനുള്ള കുട്ടില തന്ത്രവുമായിട്ടാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ സഖാക്കന്മാർ വീട് വീടാന്തരം കയറിയിറങ്ങാൻ പോകുന്നത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവരെ എങ്ങനെ സ്വീകരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും ഇതുപോലെ ന്യായീകരണവും പടച്ചുവിട്ടുകൊണ്ട് എല്ലാ കേന്ദ്രങ്ങളിലും ഇങ്ങനെ ഇറങ്ങി നടക്കലാണ്. ഏത് വിഷയമുണ്ടായാലും ന്യായീകരണം, ശബരിമല വിഷയത്തിൽ ന്യായീകരണവുമായി വീട് വീടാന്തരം കയറിയിറങ്ങി. അതിനുശേഷം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ആരോപണ വിധേയമായപ്പോൾ അത് പറഞ്ഞ് കയറിയിറങ്ങി. ഇതിപ്പോൾ പി എസ് സി വിഷയത്തിലും കയറിയിറങ്ങി പട്ടിക പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. എന്തൊരു ജീവിതമാണപ്പ! എന്തിനാണ് ഇങ്ങനെ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഈ ചീഞ്ഞു നാറിയ ഈ പ്രസ്ഥാനം ഇങ്ങനെ ഈ മൂലക്കടിഞ്ഞു കൂടിയിട്ട് നിങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ യുവജനങ്ങളെ എന്ന് മാത്രമേ ഇവിടെ പൊതുസമൂഹത്തിന് ചോദിക്കാനുള്ളൂ. കഷ്ടം തന്നെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.